ഹൈന്ദവ മതത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് അയിത്തം. ഈ അയിത്താചാരം മൂലം കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനും ക്ഷേത്രത്തിന് സമീപമുള്ള നിരത്തുകളിൽ യാത്ര ചെയ്യുന്നതിനും സാമൂഹികമായ വിലക്കേർപ്പെടുത്തിയിരുന്നു. നൂറ്റാണ്ടുകളായി തുടർന്നു പോന്നിരുന്ന ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിൽ അയ്യാ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായുള്ള അയിത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. പിന്നീട് കേരളത്തിലാകമാനം നിരവധി നവോത്ഥാന നായകർ കടന്നുവന്നു. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, മഹാകവി കുമാരനാശാൻ, സി വി കുഞ്ഞിരാമൻ, ടി കെ മാധവൻ, അയ്യങ്കാളി തുടങ്ങിയ അനേകം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ജാതി വ്യവസ്ഥയ്ക്കും അയിത്താചാരത്തിനുമെതിരെ പടപുരുതി. തിരുവിതാംകൂറിലെയും കേരളത്തിലെയും ജാതിവിരുദ്ധ സമരങ്ങളുടെയും അയിത്തോച്ചാടന പ്രസ്ഥാനങ്ങളുടെയും സമഫലമായി 1936 നവംബർ 12 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച ഉത്തരവാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1829 സതി നിരോധിച്ചതിനു ശേഷം സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കാരമായി ക്ഷേത്രപ്രവേശന വിളംബരം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി ടി കെ മാധവൻ, കെ പി കേശവ മേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയായി നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1924 നവംബർ 1 ആരംഭിച്ച സവർണ ജാഥ. നായർ സമുദായ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 500 പേരടങ്ങിയ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രയായി. പദയാത്രയ്ക്ക് വഴി നീളെ വലിയ സ്വീകരണം ലഭിച്ചു. പദയാത്ര തിരുവനന്തപുരത്തെത്തിയ ദിവസം തന്നെ ശുചീന്ദ്രത്തു നിന്ന് പെരുമാൾ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ 1000 പേരടങ്ങിയ മറ്റൊരു ജാഥയും എത്തിച്ചേരുകയും ഒരു പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. 1924 നവംബർ 13 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം തിരുവിതാംകൂർ റീജൻ്റായിരുന്ന മഹാറാണി സേതുലക്ഷ്മിഭായിയെ കണ്ട് 25,000 സവർണർ ഒപ്പിട്ട വൈക്കം ക്ഷേത്രത്തിൻ്റെയും മറ്റു ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള നിരത്തുകൾ എല്ലാ ജനവിഭാഗങ്ങൾക്കുമായി തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും പ്രയോജനം ചെയ്തു. ഈ സമരങ്ങളുടെ ഫലമായി വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴി എല്ലാ ജനവിഭാഗങ്ങൾക്കുമായി തുറന്നുകൊടുക്കപ്പെട്ടു. എന്നാൽ തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളുടെ സ്ഥിതി മാറ്റമില്ലാതെ തുടർന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ തുടർന്ന് അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം മുതലായ ക്ഷേത്രങ്ങളിലും നിരവധി സമരങ്ങൾ നടന്നു. തുടർന്ന് 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നുകൊടുക്കപ്പെട്ടു. തിരുവിതാംകൂറിലെ ജനങ്ങൾക്കിടയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ മനോഭാവം സൃഷ്ടിക്കുന്നതിൽ ഈ സമരങ്ങൾ വിജയിച്ചു. ഒടുവിൽ 1936 നവംബർ 12 യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ എതിർപ്പിനെ മറികടന്ന് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സുപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. ഇതിനുശേഷം 1947 ഡിസംബർ 20 കൊച്ചി രാജ്യത്തിലും 1947 ജൂൺ 12 മദ്രാസ് സർക്കാർ ഉത്തരവിലൂടെ മലബാറിലും പൊതുക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം സാധ്യമാക്കപ്പെട്ടു.